ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത്, സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വർണ്ണക്കടത്ത് വർദ്ധിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം. സെറ്റിംഗ് എന്ന പേരിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. കൊണ്ടോട്ടി കണ്ണൂർ ഇടനാഴിയിലാണ് ഇത്തരം കള്ളക്കടത്ത് വ്യാപിച്ചിട്ടുള്ളത്. രാത്രി മാത്രമല്ല, പകലും സ്വർണ്ണക്കടത്തിടനാഴി സജീവമാണ്. ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് സെറ്റിംഗ് നടത്തി വിമാനത്താവളങ്ങളിലൂടെ സ്വർണം കടത്തുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സാക്ഷ്യപ്പെടുത്തൽ. കരിപ്പൂർ വിമാനത്താവളം വഴിയാണ് ഏറ്റവും കൂടുതൽ സ്വർണം കേരളത്തിലിറങ്ങുന്നത്. 3 സ്വർണ ക്യാപ്സ്യൂളുകളുമായി കരിപ്പൂരിലെത്തിയയാളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിട്ടയച്ചതിന് പിന്നാലെ പോലീസ് പിടികൂടിയിരുന്നു. സെറ്റിംഗ് അനുസരിച്ച് 2 ക്യാപ്സ്യൂൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കൈമാറിയതായി കാരിയർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. കൊണ്ടോട്ടി കണ്ണൂർ ഇടനാഴിയിലൂടെയാണ് കരിപ്പൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വർണം ഒഴുകിയതെന്നാണ് കണക്കുകൾ. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്തു വിടുന്ന ബാഗേജുകൾ മാത്രമാണ് കസ്റ്റംസ് കൗണ്ടറിൽ കനത്ത പരിശോധന നടത്തുക. അല്ലാത്തവയെല്ലാം സെറ്റിംഗ് അഥവാ ഒത്തുകളിയിലൂടെ പുറത്തെത്തിക്കും. കേരളത്തിലെ മറ്റുള്ള വിമാനത്താവളങ്ങളിലും ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തെ സഹായിക്കുന്ന സെറ്റിംഗ് ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. പിടികൂടുന്ന സ്വർണം സെറ്റിംഗിലൂടെ കൈമാറുന്ന ഉദ്യോഗസ്ഥർക്ക് 1/4 പങ്ക് ലഭിക്കുമത്രേ. ഇതാണ് സെറ്റിംഗിൽ മത്സരിച്ച് സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്ന ഘടകം. സെറ്റിംഗിലൂടെയല്ലാതെ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇത്രത്തോളം സ്വർണം പുറത്തേക്ക് ചാടില്ല. സ്വർണ്ണക്കടത്ത് വർദ്ധിക്കാനുള്ള കാരണം ഈ ഉദ്യോഗസ്ഥ ഒത്താശ തന്നെയാണ്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വിനേഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും ഇതുമായി ബന്ധപ്പെട്ട്. വിനേഷ്, സമീപകാലത്തായി നിരവധി കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരം സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രതികളായി സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അടുത്തിടെ രണ്ടുപേരുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഈ സെറ്റിംഗ് എന്ന് പറഞ്ഞ് നേരത്തെ വിവരങ്ങൾ കൈമാറി ഇവരെ പലതരത്തിൽ പുറത്തെത്തിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഈ സംഭവങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ പുറത്തുവരുന്ന സ്വർണത്തിൽ ഒരു ചെറിയ പങ്ക് മാത്രമാണ് പിടിക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ ഈ ചെറിയ പങ്ക് പിടിക്കപ്പെടുന്നു, ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ പുറത്തു പോകുന്നു. അങ്ങനെ തന്നെയല്ലേ മനസ്സിലായത് വിനേഷിന്റെ അന്വേഷണത്തിൽ? രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വിമാനത്താവളത്തിൽ നിന്ന് ഒരു തരി സ്വർണം പോലും പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. പക്ഷേ ഈ സെറ്റിംഗിലൂടെ വ്യാപകമായി തന്നെ സ്വർണം വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറാവുന്നുണ്ട്. കാരണം സാധാരണ നിലയിൽ ഈ പരിശോധന നടക്കുമ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. അതിൽ ഏതെങ്കിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സംശയമുണ്ടെങ്കിലാണ് ഈ കസ്റ്റംസിന്റെ കൗണ്ടറിൽ പരിശോധന നടത്തുക. അങ്ങനെ കസ്റ്റംസിന്റെ കൗണ്ടറിൽ പരിശോധന നടത്താതെയാണ് അധിക സ്വർണവും ഈ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈ കരിപ്പൂർ പോലുള്ള വിമാനത്താവളങ്ങളിൽ നടക്കുന്നത് അതാണ്. കാരണം കേരളത്തിൽ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. ഈ വിമാനത്താവളങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെയാണ്, ഇങ്ങനെ നേരിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ, അതായത് ഇതിന്റെ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ എല്ലാം തന്നെ നേരിട്ട് ഇത്തരത്തിൽ ക്യാപ്സ്യൂൾ കണക്കിന് സ്വർണം പിടികൂടിയ സംഭവം ഉണ്ടായിരുന്നു. അതായത് പലപ്പോഴും ഈ സെറ്റിംഗ് വഴി കടത്തിവിട്ട് സംശയം തോന്നിയതിനെ തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിച്ച് അവരെ കണ്ടെത്തി പിടികൂടുകയായിരുന്നു. കാരണം അങ്ങനെ നിരവധി സ്വർണം ഇത്തരത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഇതിന്റെ ഇടനാഴിയായി അറിയപ്പെടുന്നത് ഈ കൊണ്ടോട്ടി മുതൽ കൊണ്ടോട്ടി കണ്ണൂർ റൂട്ടിലാണ്. ഈ റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ സ്വർണം കടന്നുപോകുന്ന വഴി ഇതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ ഈ കാര്യത്തിൽ അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. മാത്രമല്ല തൃശൂർ റൂട്ടിലേക്കുണ്ട്, അതുപോലെ തന്നെ ഈ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലേക്കുണ്ട്, കൊടുവള്ളിയിലേക്കും താമരശ്ശേരി റൂട്ടുകളിലുണ്ട്. ഇങ്ങനെ ഈ ഒരു ഗോൾഡ് ഇടനാഴി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇതുവഴിയാണ് പ്രധാനമായും ഇത് പോകുന്നത്. ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ആവോളമുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. നമുക്കറിയാം ഈ കരിപ്പൂരിൽ ഈ ഏറ്റവും അവസാനമായി കരിപ്പൂരിൽ നടന്നൊരു സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് വിട്ടുകൊടുത്ത സ്വർണം പോലീസാണ് പിന്നീട് പിടികൂടുന്നത്. പല കേസുകളും പോലീസും ഇത് സെറ്റിംഗിലൂടെ ഈ സ്വർണ്ണക്കടത്തിനെ രക്ഷപ്പെടുത്തുന്നു, അല്ലെങ്കിൽ സ്വർണം കടത്താൻ ഒത്താശ ചെയ്യുന്നത് പുറത്തു വന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം അരീക്കോട് ഈ അടുത്ത കാലത്തായി പോലീസുകാർ ആരാണ് ഇതിന് ഒത്താശ ചെയ്തത്, പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ വ്യാപകമായി തന്നെ വിമാനത്താവളം വഴി സ്വർണം കേരളത്തിലെത്തുന്നുണ്ട്. ഇതിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ട്. ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്യുന്നത് കസ്റ്റംസിലൊരു വിഭാഗമാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്,
ഒപ്പം വിനേഷ് മറ്റൊരു കാര്യം, നമുക്ക് ഈ പലപ്പോഴും ഈ കേസുകൾ പോലീസാണ് പിടിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കേസുകളാണ് പിടിക്കപ്പെടുന്നത്. ഇവർ കസ്റ്റംസിന്റെ ഒത്താശയോടെ ഇവർ പുറത്തു വരുന്നു, തുടർന്ന് പോലീസിന്റെ രഹസ്യ വിവരം കിട്ടുന്നു, ഇതിന്റെ അടിസ്ഥാനത്തിൽ പിടിക്കപ്പെടുന്നു. ഇപ്പോഴും ഈ പോലീസിന്റെ സാന്നിധ്യം ആ വിമാനത്താവള പ്രദേശങ്ങളിലായിരുന്നുവെങ്കിൽ അവരെ പോലും പിടിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഈ കസ്റ്റംസ് സമീപകാലത്ത് സ്വീകരിച്ച നിരവധി നടപടികൾ ഈ കസ്റ്റംസിനെ ശുദ്ധീകരിക്കാൻ അതൊക്കെ ഫലപ്രദമാകുന്നുണ്ടോ? ഒപ്പം പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്തുകാരെ പലപ്പോഴും കൊടുക്കുന്നത്? രഞ്ജിത്ത്, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊരു 10% പോലും കേസുകൾ പിടികൂടാൻ പോലീസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിൽ അപൂർവം കേസുകളോ അല്ലെങ്കിൽ വല്ല തട്ടിക്കൊണ്ടുപോകലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത് ഒറ്റിക്കൊടുക്കുകയോ ചെയ്താൽ മാത്രമാണ് ഈ സ്വർണം പിടികൂടുന്നത്, അല്ലാതെ ഇത് കഴിയുന്നില്ല. ഇതിന്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെറ്റിംഗ് ആണ്. കാരണം ഇവർ കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3 capsules മറ്റ് സാധനങ്ങളും മാലയും ഇത് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടികൂടിയ സമയത്ത് ഇതിൽ 3 capsules സ്വർണത്തിൽ 2 capsules തന്നാൽ വിടാം എന്നുള്ള ഒരു അങ്ങനെയായിരുന്നു സെറ്റിംഗ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥന് 2 settings കൊടുത്ത് ശേഷമാണ് ഇവർക്ക് കടന്നു പോകാൻ കഴിഞ്ഞത്. അതായത് ഇവർക്ക് ബാക്കിയുള്ള സ്വർണം കടത്താൻ കഴിഞ്ഞ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യക്ഷമമായ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. നമുക്കറിയാം സാധാരണ ഇപ്പോൾ കരിപ്പൂരിലൊക്കെ സ്വർണവുമായി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണം ആണ് വരുന്നത് എന്നുള്ള, അതായത് സെറ്റിംഗിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും ഇവർക്കിത് പുറത്തെത്തിക്കാൻ വലിയ കടമ്പയുണ്ട്. കാരണം ഈ കൊണ്ടോട്ടിക്കും അല്ലെങ്കിൽ ഇടിമുഴുക്കലിനും ഇടയിലൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ, കൊണ്ടോട്ടിക്കും രാമനാട്ടുകരയ്ക്കും ഇടയിലെല്ലാം വരുന്ന സ്ഥലങ്ങളിൽ ഐക്കരപ്പടി ഭാഗങ്ങളിലൊക്കെ രാത്രിയിൽ കവർച്ചയും നടക്കാറുണ്ട്. കാരണം ഈ സ്വർണം കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയിലോ മറ്റോ ആണ് പോകുന്നതെങ്കിൽ ഇത്തരത്തിൽ വന്ന് വളഞ്ഞ് ഈ സ്വർണം തട്ടിയെടുക്കുന്ന സംഘങ്ങളുമുണ്ട്. ഇത്തരത്തിൽ വലിയൊരു മാഫിയകളുമായി കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ശൃംഖലയുടെ ഭാഗമായി തന്നെ വേണം നമുക്ക് ഈ സ്വർണ്ണക്കടത്തിനെ കാണാൻ. കാരണം ഈ സ്വർണവുമായി എത്തുന്ന ആളെ പിടികൂടാൻ പലപ്പോഴും പോലീസിന് കഴിയുന്നില്ല. കാരണം സെറ്റിംഗിലൂടെ കസ്റ്റംസ് തന്നെ കടത്തിവിടുന്നതാണെങ്കിൽ പോലും പോലീസ് അപൂർവം കേസുകൾ മാത്രമാണ് പോലീസിന് പിടിക്കാൻ കഴിയുന്നത്. ഇത് മാത്രമാണ് പുറം ലോകത്തെത്തുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായി ഇത്ര ഈ സെറ്റിംഗിലൂടെ സ്വർണം കടത്തുന്നത് വ്യാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് രഹസ്യ അന്വേഷണ വിഭാഗം പറയുന്നത്. ശരി, വിനേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കരിപ്പൂരിൽ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അത് നടക്കുന്നു എന്നുള്ളതും ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടുന്ന കേസുകളിൽ തുടരന്വേഷണങ്ങൾ ഊർജിതമല്ലാത്തതിനാൽ കള്ളക്കടത്ത് സംഘങ്ങളിലെ പ്രധാനികൾ ഇപ്പോഴും കാണാമറയത്താണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മാത്രം എയർ കസ്റ്റംസ്, DRI, കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗങ്ങൾ പിടികൂടിയത് കോടികൾ വിലമതിക്കുന്ന സ്വർണമാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് 200+ കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും അന്വേഷണം കാര്യമായി നടന്നത് ചുരുക്കം ചില കേസുകളിൽ മാത്രം. തുടരന്വേഷണങ്ങൾ നിലയ്ക്കുന്നത് കാരണം സ്വർണ്ണക്കടത്തിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താൻ ഏജൻസികൾക്ക് കഴിയുന്നില്ല. സ്വർണ്ണക്കടത്ത് മാഫിയകൾക്കൊപ്പം വിമാനത്താവളത്തിലെ ചില ഉദ്യോഗസ്ഥരും വഴിവിട്ട് പ്രവർത്തിക്കുന്നതിന്റെ തെളിവായി കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റുകൾ. ഭൂരിപക്ഷം കേസുകളിലും പിടിക്കപ്പെടുന്നത് കണ്ണികളാണ്. കടത്തുകാർക്ക് ഇത്രയധികം സ്വർണം കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് പിടികൂടുന്ന ഏജൻസികൾക്ക് വ്യക്തമായി അറിയാമെങ്കിലും അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ പിന്നെ കാര്യങ്ങൾ മെല്ലെ പോക്കിലാകും. ഏറ്റവും ഒടുവിൽ 2 customs inspectors പിടിയിലായെങ്കിലും ഇതിനു മുകളിലേക്ക് അന്വേഷണം പോകുമോ എന്നതിൽ വ്യക്തതയില്ല. പല ദിവസങ്ങളിലായി ജോലി ചെയ്തിരുന്ന മറ്റുദ്യോഗസ്ഥരിൽ അഴിമതിക്കാറുണ്ടോ എന്നതും വ്യക്തമായി പരിശോധിക്കേണ്ടതാണ്. DRI സ്വർണം പിടികൂടിയ സംഭവത്തിൽ സ്വർണ്ണക്കടത്ത് സംഘം കസ്റ്റംസ് ഓഫീസിന് മുന്നിലെത്തി ബഹളമുണ്ടാക്കിയെന്ന വിവരം അതീവ ഗൌരവ സംഭവമാണ്. ഇതിനുള്ള ധൈര്യം കള്ളക്കടത്ത് സംഘങ്ങൾക്ക് എങ്ങനെയെന്നതും പരിശോധിക്കപ്പെടണം. ന്യൂസ് 18, തിരുവനന്തപുരം.